بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد مؤمنين علي അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കുടുംബവുമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ചേർക്കട്ടെ. നന്മ ചെയ്യാൻ നാം കരുതിയാൽ, ഒരു നന്മയിലേക്ക് നമ്മുടെ മനസ്സ് ആഗ്രഹിച്ചാൽ, അതിന് പിന്നെ നമ്മൾ കാലം കഴിയാൻ സാവകാശത്തിലേക്ക് പോവുക എന്നത് നമുക്ക് ആ നന്മ ചെയ്യാനുള്ള തൗഫീഖ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊരു പൊതു തത്വമാണ്. അതുകൊണ്ട് മഹാന്മാര് പഠിപ്പിച്ചു, പരിശുദ്ധ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ, നന്മ ചെയ്യാൻ വൈകല്ലേ എന്ന്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരലോകത്ത് മനുഷ്യർ രണ്ട് തരത്തിലവരാ, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിൽ സഖീർ. ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക്, ഒരു വിഭാഗം നരകത്തിലേക്ക്. സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകളെ പ്രധാനമായും ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് മൂന്ന് രൂപത്തിലാണ്. ഇൻഷാ അല്ലാ ആ ഒരു കാര്യം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആമുഖത്തിൽ ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും ഒക്കെ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. സൂറത്ത് ഫാത്തിറിന്റെ ആയത്തുകളാണ് ഈ സംഭവം അല്ലെങ്കിൽ ഈ വസ്തുത വിഭാവനം ചെയ്യുന്നത്. നന്മ ചെയ്യുന്നവരെ മൂന്ന് തട്ടുകളായി ഖുർആൻ കാണിച്ചു തരികയാണ് ഈ ആയത്തുകളിലൂടെ. ആയത്തിലേക്ക് കടന്നു വരാം. ثم أورثنا الكتاب الذي اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤ ولباسهم فيها حرير. സൂറത്ത് ഫാത്തിറിന്റെ 32-33 ആയത്തുകൾ. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഈ ഉമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്, ثم أورثنا الكتاب الذي اصطفينا من عبادنا. പരിശുദ്ധമായ ഖുർആനിനെ നെഞ്ചേറ്റിയ സമൂഹം, അള്ളാഹുവിന്റെ അടിമകളിൽ ഖുർആനിനെ നെഞ്ചേറ്റിയ സമൂഹം, അവർ തന്നെ ഫമിൻഹും, അതിലൊരു വിഭാഗം, ലാലിമുല്ലി നഫ്സിഹി, തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയും നന്മ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് പിന്നീട് അള്ളാഹു പുറത്തുകൊടുക്കും. അങ്ങനെ ഒരു വിഭാഗമാണ്. രണ്ടാമത്തെ വിഭാഗം മുക്തസിദാണ്. വമിനഹും മുക്തസിദ്, നന്മകളൊക്കെ ചെയ്യും, ചെറിയ ചെറിയ സുന്നത്തുകളൊക്കെ വിട്ടുപോവാ, കറാഹത്തുകളൊക്കെ ചെയ്യാം, ആ പ്രകൃതത്താലുള്ള ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന സാബിക്കും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹി ദാലിക ഹുവൽ ഫദ്ൽ കബീർ. അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആ മൂന്നാമത്തെ വിഭാഗം. അള്ളാഹു നമുക്ക് ആ മൂന്നാമത്തെ വിഭാഗത്തിൽ പെടാൻ ഭാഗ്യം നൽകട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. ഈ ആയത്തിൽ പറഞ്ഞത് മൂന്ന് വിഭാഗം. ഒന്നാമത്തേത് ലാലിമുല്ലി നഫ്സിഹി, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്യുന്നവൻ എന്നാണ് അതിന് നേർക്കുനേർ അർത്ഥം. അതായത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, ഈ പറയപ്പെട്ട ആളുകൾ വാജിബായ ചില കാര്യങ്ങൾ, നിർബന്ധമായ ചില കാര്യങ്ങൾ ചെയ്യാതെ പോവാറുണ്ട് ജീവിതത്തിൽ. ചിലപ്പോൾ നിസ്കാരം കളാവോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില ഹറാമുകളായ കാര്യങ്ങൾ ഇവർ ചെയ്യുകയും ചെയ്യും. വല്ല ഗീബത്ത് പറയുകയോ കളവ് പറയുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹറാമുകൾ ചെയ്യും. ഞാൻ ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ വിഭാഗത്തിലായിരിക്കും ഒരു പക്ഷെ ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലി അനുസരിച്ച് നമ്മൾ പെടാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹറാമുകളൊക്കെ ഇടക്കിടക്ക് ഓരോന്ന് ചെയ്യാം, വാജിബുകൾ ചിലപ്പോൾ ചെയ്യാതിരിക്കാം, അല്ലാത്ത രീതിയിലൊക്കെ അമലൊക്കെ ചെയ്തൊക്കെ ഒരുമാതിരിയൊക്കെ തരക്കേടില്ലാത്ത രൂപത്തിൽ പോകുന്നുണ്ട്. പക്ഷെ ഹറാമ ഇടക്കിടക്ക് സംഭവിക്കുന്നുണ്ട്, വാജിബായ നിർബന്ധമായ കാര്യങ്ങൾ ഇടയ്ക്ക് വിട്ടുപോകുന്നുമുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്.
അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഈ വിഭാഗത്തെ കുറിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫല്ലാലിമുഹും യുഗ്ഫറു ലഹു, അള്ളാഹു ഈ വിഭാഗം തൗബ ചെയ്ത പൊറുത്തു കൊടുക്കും എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് ഖുർആൻ പറഞ്ഞ വിഭാഗം മുക്തസിദാണ്, ഇടത്തരക്കാർ എന്ന് അതിനർത്ഥം. മുക്തസിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മഹാന്മാർ പറയുന്നു, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പാടെ ഒഴിവാക്കാണ്. മുക്തസിദീങ്ങളായ മഹാന്മാർ അള്ളാഹു വാജിബാക്കിയ എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ അവർക്ക് വരുന്ന വീഴ്ച എന്ന് പറയുന്നത് ചില സുന്നത്തുകൾ അവരെടുക്കാൻ വിട്ടുപോകും. ചിലപ്പോൾ അവർ ചില കറാഹത്തുകൾ ചെയ്തു പോവാറുണ്ട്. പക്ഷെ അവർക്ക് അള്ളാഹു തആല എളുപ്പത്തിലുള്ള ഹിസാബാണ് നൽകുക എന്ന് മഹാന്മാരായ മുഫസ്സിരുകൾ രേഖപ്പെടുത്തുന്നു. എളുപ്പത്തിലുള്ള ഹിസാബ്, പെട്ടെന്നുള്ള ലളിതമായ ഹിസാബ് അള്ളാഹു നടത്താം. അള്ളാഹു അതിലെങ്കിലും നമ്മെ പെടുത്തട്ടെ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മൂന്നാമത്തെ വിഭാഗം സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ല, പടച്ചോന്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ട് ഖൈറായ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ചെന്ന് കയറുന്നവർ, നന്മ ചെയ്യാൻ അവർ വൈകാറില്ല, നന്മ ചെയ്യാൻ ധൃതി കൂട്ടുന്നവർ, നന്മ ചെയ്യാൻ വൈകൂല, അങ്ങനത്തെ വിഭാഗം അവരാവട്ടെ, അവരിൽ തെറ്റുകൾ വരാൻ സാധ്യത കുറവാണ്. അവർ നന്മ എന്ന് കാണുന്നിടത്ത് പെട്ടെന്ന് തന്നെ അത് ചെയ്യും, അവർ തെറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അള്ളാഹുവിന്റെ ഖുർആനെ വ്യാഖ്യാനമായി മുഫസ്സിരീങ്ങൾ പറയുന്നു, നന്മ ചെയ്യാൻ ധൃതി കാണിക്കുന്ന ആ ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോവാൻ പറ്റുമെന്ന് മഹാനായ ഇമാം ഇബ്നു കഥീർ അവിടുത്തെ തഫ്സീർ ഈ ആയത്തിന് വ്യാഖ്യാനമായി കുറിക്കുന്നതായി നമുക്ക് കാണാം. അപ്പൊ നന്മ എന്ന് കേൾക്കുന്നോടത്ത് അവർ പിന്നീടൊന്നും ആലോചിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു പ്രകൃതവും അവരുടെ ആ ഒരു ശീലവും അവരെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ എത്തിക്കുന്നു എന്ന അവസ്ഥയാണ് ഖുർആൻ ഈ വിവരിച്ച് തന്നിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകട്ടെ. നന്മ ചെയ്യാൻ നമ്മൾ വേഗത കാണിക്കുന്നുവെങ്കിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോവാൻ പറ്റും. അള്ളാഹുവെ നീ തൗഫീഖ് ചെയ്യണേ. അള്ളാഹു ഇവിടെ ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവം ഇമാം തുർമുദിയുടെ ജാമിഅിൽ കാണുന്ന ഒരു ഹദീസാണ്. ഇമാം അബൂ ദാവൂദും അവിടുത്തെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. മഹാന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന നന്മയുടെ വിഷയത്തിലെ ചില മത്സരങ്ങൾ നമുക്ക് ഇത്തരം കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി തരികയാണ്. അതായത് അവർ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകും എന്ന അവരുടെ യോഗ്യതയെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ ഹദീസ്. കാണാം. അൻ സയ്ദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു അൻ നബീഹി ഖാല സമിഅതു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂൽ, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് സ്വഹാബി അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന മഹാൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുകയാണ്. മഹാനവരുകൾ പറയുന്ന അനുഭവം ഇതാണ്. അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അൻ നതസദ്ദഖ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്നിധ ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ സദഖ ചെയ്യണമെന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു. ഒരു ഫണ്ട് ശേഖരണമാണ്. ആ സമയത്ത് ഹബീബ് പറഞ്ഞതിനോട് യോജിക്കാൻ എനിക്ക് കഴിഞ്ഞു, എന്റെ കയ്യിൽ പണമുണ്ട്. ഫവാഫഖ ദാലിക മാലൻ ഇന്ദീ, എന്റെ കയ്യിലുള്ള പണം കൊണ്ട് ആ പറഞ്ഞ സദഖയിലേക്ക് എത്താൻ എനിക്ക് കഴിയും. ഞാൻ ആ ഒരു അവസ്ഥയിലാ. ഞാൻ ഹബീബിന്റെ മുന്നിൽ സദഖ ചെയ്യാൻ തീരുമാനിച്ച സംഖ്യയുമായി വന്നു. ഞാൻ കൊണ്ടുവന്ന് ഹബീബിന്റെ മുന്നിൽ വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, ഫഖുൽതുൽ യൗമ അസ്ബിഖു അബൂബക്കറിൻ ഇൻ സബഖതുഹു യൗമ, ഏതെങ്കിലും ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും എനിക്ക് മുൻകടക്കാൻ കഴിയുമെങ്കിൽ അത് ഇന്നായിരിക്കും നടക്കുക. കാരണം അത്രത്തോളം ഞാൻ കംഫർട്ടാണ്, എന്റെ കാര്യത്തിൽ ഞാൻ അത്രയും സംതൃപ്തനാണ്. അങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ എന്റെ വീട്ടിൽ ചെന്നു, എന്റെ മുഴുവൻ സമ്പത്തിന്റെയും പകുതി ഭാഗം ഞാൻ എടുത്തു, എന്നിട്ട് ഞാൻ ഹബീബിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ വെച്ചു. ഒരുപാട് പണം ഉണ്ടായി. സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, മാ അബഖൈത ലി അഹ്ലിക യാ ഉമർ, ഉമറെ അങ്ങയുടെ കുടുംബത്തിന് എന്താ അങ്ങ് ബാക്കി വെച്ചിരിക്കുന്നത് ഇത്രയും സമ്പത്ത് ഇവിടെ കൊണ്ടുവന്നാൽ? ഞാൻ പറഞ്ഞു, മിസ്ലഹു, ഇത്രത്തോളം തന്നെ എന്റെ കുടുംബത്തിനുണ്ട്. അതായത് എന്റെ മുഴുവൻ സമ്പത്തിന്റെയും പകുതി ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഹബീബെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ നാലുപാടും നോക്കുന്നു.
ഒരാളുടെ വിഹിതവും കൂടി ഇവിടേക്ക് വരാനുണ്ട്. അപ്പോഴുണ്ട് വീട്ടിൽ തപ്പിയിട്ട് വീട്ടിൽ തെരഞ്ഞു നോക്കിയിട്ട് അല്പം എന്തോ ഒന്ന് കിട്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്. അത് അവിടെ ഉപയോഗിച്ച പാത്രവും മറ്റോ എന്തോ ആണ്. അതുമായി ഹബീബിന്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഹബീബായ നബിതങ്ങൾക്ക് സന്തോഷമാണ്, എല്ലാരോടും ഒരേ ചിരി തന്നെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക, അബൂബക്കറെ അങ്ങ് വീട്ടിൽ എന്താ ഇനി ബാക്കി സമ്പത്താക്കി മാറ്റി വെച്ചിട്ടുള്ളത്? കാല, മഹാൻ പറഞ്ഞു, അബഖൈതു ലഹുമുല്ലാഹ വ റസൂലഹു, വീട്ടിൽ ഒന്നുമില്ല നബിയെ, അള്ളാഹിനെയും റസൂലിനെയും പറ്റിയുള്ള മനസ്സിന്റെ ചില സന്തോഷങ്ങളും ചില സങ്കല്പങ്ങളും അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ എന്റെ വീട്ടുകാർക്ക് വെച്ചിട്ടില്ല എന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ മുഴുവനും കൊണ്ടുവന്നു, മുഴുവനും കൊണ്ടുവന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പകുതിയാ കൊണ്ടുവന്നു. ഇത് കേട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നന്മയുടെ കാര്യത്തിൽ അബൂബക്കർ തങ്ങളെ അങ്ങയെ മുൻകടക്കാൻ ഒരിക്കലും എനിക്ക് സാധ്യമല്ലെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അപ്പൊ നന്മ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് വേഗതയായിരുന്നു, അവർക്കിടയിൽ മത്സരം പോലും ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, നന്മ ചെയ്യുന്നിടത്ത് മത്സരബോധത്തോടുകൂടെ ധൃതി കാണിച്ച് പെട്ടെന്ന് നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന്. അള്ളാഹു ആ വിഭാഗത്തിൽ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയൊക്കെ ചേർത്തിരിക്കുന്നത്. അവിടെ ചേരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, സ്വഹീഹ് മുസ്ലിമിനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരാനുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരാനുണ്ട്. അതിനു മുന്നേ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കസേരയിട്ടിരിക്കുന്ന ആളുകൾ അവർ ഇരുന്ന് നിസ്കരിക്കുന്ന സന്ദർഭങ്ങൾ പള്ളികളിൽ ധാരാളം കാണുന്നുണ്ട്. കസേരയിൽ നിസ്കരിക്കാൻ പറ്റോ ഇല്ല എന്നുള്ള വിഷയം വേറെ, എന്നാൽ പോലും ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകളെ ധാരാളം നമ്മുടെ പള്ളികളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥത ഉള്ള ആളുകൾ ആ അസ്വസ്ഥതകളെ വകവെക്കാതെ പള്ളിയിൽ നിസ്കരിക്കാനും മറ്റ് സൽക്രമങ്ങൾക്കും ഓടിയെത്തുന്നതും നമ്മൾ കാണാറുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ മുമ്പ് ജോലി ചെയ്ത മഹലിൽ സുബഹി ബാങ്ക് വിളിച്ച ഉടനെ ആ പള്ളിയുടെ മതിലിനോട് ചേർന്ന ഭാഗത്ത് ഒരു സഹോദരൻ വടികുത്തി പിടിച്ച് മെല്ലെ മെല്ലെ ചേർന്ന് അരികു പറ്റി വരുന്ന സുബഹിയുടെ ജമാഅത്തിന് ആദ്യം വരുന്നൊരു കാഴ്ച കണ്ടതായി, അത് സ്ഥിരമായി കണ്ടതായി ഞാനിപ്പോൾ ഓർക്കുകയാണ്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തൊരു സഹോദരൻ സുബഹിയുടെ ജമാഅത്ത് പോലും കളയാതെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവള് സുബഹി വാങ്കോടുകൂടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആ പള്ളി മുറ്റത്ത് ആക്കി കൊടുത്തിട്ട് പോകുന്ന ഒരു രംഗമുണ്ട്. ഒരു സ്ത്രീ പള്ളിമുറ്റത്ത്, ധാരാളം ആളുകൾ സുബഹി നിസ്കരിക്കാൻ എത്തുന്ന പള്ളിയുടെ മുറ്റത്ത് ആളുകൾ എത്തുന്നതിന് മുന്നേ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ, എത്ര വലിയ മഴയത്തും എത്ര വലിയ തണുപ്പത്തും ഭർത്താവിനെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുക എന്നത്, ആള് കൂടുന്നതിന് മുന്നേ ഒരു പെണ്ണ് കൊണ്ടുവന്നാക്കി പോവുക എന്ന അവസ്ഥ, എല്ലാവരും പിരിഞ്ഞേറ്റവും അവസാനം അദ്ദേഹം പോകുന്ന അവസ്ഥ, അത്രത്തോളം നന്മ ചെയ്യാൻ അവർക്ക് വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നു ചേരുന്നതിന് മുന്നേ നന്മയിലേക്ക് ധൃതി കാണിക്കും. സ്വഹീഹ് മുസ്ലിമിൽ കാണാം ഹദീസ്, അൻ നബി ഹുറൈറാ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ബാദിറു ബിൽ അഅമാലി ഫിതനാ കഖിതഇ ലൈലിൽ മുളിമി യുസ്ബിഹു റജുലു മുഅ്മിന വയംസി കാഫിറ ഔ യംസി മുഅ്മിന വയസ്ബിഹു കാഫിറ യബീഉ ദീനഹു ബിഅറളിൻ മിനദ്ദുനിയാ. ഈ ഹദീസ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ്. ഈ കാലഘട്ടത്തിൽ ഈ ഹദീസ് ഏറ്റവും പ്രസക്തമാണ്. എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ പെട്ടെന്ന് തന്നെ ചെയ്യണേ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഉദ്ദേശിച്ചാൽ ഇല്ലെങ്കിലും നന്മ ചെയ്യാൻ ഉദ്ദേശിക്കല് നമുക്ക് നിർബന്ധം. നല്ല കാര്യങ്ങൾക്ക് നേരം വൈകല്ലേ, വേഗം തന്നെ ചെയ്യണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെ ഈ രാത്രി വന്ന് പെട്ടെന്ന് കയറും, നമ്മൾ അറിയില്ല, സമയം പോയത് അറിയില്ല. രാവ് ഇരുട്ടിലേക്ക് എത്തുന്നത് വളരെ വേഗത്തിലാണ്, നമ്മൾ അത് അറിയുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം ആവുന്നതും അന്ന് രാത്രിയിലേക്ക് ആ ദിവസം എത്തിപ്പെടുന്നതും നമ്മൾ അറിയുന്നേ ഇല്ല. വളരെ വേഗത്തിൽ വന്ന് ചേരുന്ന പോലെ നമ്മുടെ ആയുസ് ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുക. ഏത് കാലഘട്ടമാണെന്ന് നോക്കണം. റസൂലുള്ള പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യുസ്ബിഹു റജുലു മുഅ്മിന വയംസി കാഫിറാം, രാവിലെ മുഅ്മിനായി ജീവിച്ചു തുടങ്ങിയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കാഫിറാകുന്ന അവസ്ഥ മനുഷ്യരിൽ ഉണ്ടാവുക.
അങ്ങനൊരു കാലം വരും, നിങ്ങൾ വേഗത്തിൽ നന്മകൾ ചെയ്യണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയവിയായ എന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ ദീനിനെ പാടേ വിറ്റുകളയുന്ന ഒരു സമൂഹമായിരിക്കും ജീവിച്ചിരിക്കുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെല്ലാവർക്കും ഈ ബോധവും ഈ ചിന്തയും ഒക്കെ വരുന്നത് എപ്പോഴാണെന്നറിയോ? ഞാൻ ഏറെ വൈകി എന്ന ചിന്തയും, ഞാൻ ഒരുപാട് നന്മ ചെയ്യേണ്ടവനാണല്ലോ എന്ന ചിന്തയൊക്കെ നമുക്ക് വരുന്നത് എപ്പോഴാണെന്നറിയോ? നമുക്ക് മരണം വരുമ്പോഴാ. ആ വേദന നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും, ആ വേദന നമ്മെ ഒരുപാട് കാര്യം ചിന്തിപ്പിക്കും. മരണത്തോട് അടുത്തു പോകുന്ന സന്ദർഭത്തിൽ, മരണം മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ, ആ സമയത്ത് നമ്മുടെ വിചാര പദങ്ങളും നമ്മുടെ മനസ്സിന്റെ പക്വതയും നമ്മെ വേറെ ഒരു ലെവലിലേക്ക് എത്തിക്കും എന്നത് പലരുടെയും അനുഭവമായി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വിവേകിയായ മനുഷ്യന്റെ മരണനേരത്തെ വാക്കുകൾ, മരിക്കാൻ നേരം അവന് സർവ്വ വിവേകവും വരികയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. سورة المنافقون. എന്തൊരു വർത്താനാണ് റബ്ബേ പറയുന്നത്! യഥാർത്ഥ വിവേകം മനുഷ്യരിൽ വരുന്നത് മരണനേരത്താണെന്ന് ഈ ആയത്തുകൾ പഠിപ്പിക്കാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇമാം ഗസ്സാലി അവിടുത്തെ ഇഹ്യായിൽ ഈ ഹദീസ് പറയുന്നുണ്ട്, അന്നാസു നിയാം ഹത്തൻതബഹു. അന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങുകയാണ്. അവർ അന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങുകയാണ്. അവർ മരിക്കുബഹു, അവർ മരിക്കാൻ നേരം വരുമ്പോൾ അവർ ഉണരും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി പറയാം ഹദീസ്, അന്നാസു നിയാം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളെല്ലാവരും ഉറക്കത്തിലാണ്. ഞാൻ ഉറങ്ങാണ്, നിങ്ങളൊക്കെ ഉറങ്ങാണ് അല്ലേ? ഒരു പ്രത്യേക ഒരു ഒരു മയക്കത്തിലൂടെ നമ്മൾ പോകുന്നത്. ചില നമ്മൾ കണ്ടില്ല ഒരു പ്രത്യേക അവസ്ഥ, കേട്ടോ കേട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല, സംഗതി ഞാൻ അവിടെ ഉണ്ടായിരുന്നു, കണ്ടിരുന്നു, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ. ഒരു മയക്കത്തിലാ നമ്മള്. അങ്ങനെ പറഞ്ഞോ, ഓ അങ്ങനെ പറഞ്ഞോ, ഞാനത് കേട്ടില്ലല്ലോ അല്ലേ? ഓ ഞാൻ പറഞ്ഞിരുന്നു, ശരിയാ പറഞ്ഞിരുന്നു, വേറെ ആളെ സാക്ഷി പറയും, ഓ ഞാൻ കേട്ടില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ഒരു മയക്കാ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് 2016 ജൂലൈ മാസത്തിൽ പരിശുദ്ധ റമദാൻ തുടങ്ങിയപ്പോൾ അനുഗ്രഹീത എഴുത്തുകാരനായ പി എൻ ദാസൻ പരിശുദ്ധ നോമ്പിനെ കുറിച്ച് എഴുതിയത്, മനുഷ്യൻ ഉണരുമ്പോൾ പകുതി ഉറക്കത്തിലാണ്, അവൻ ഉറങ്ങുമ്പോൾ പകുതി ഉണർവിലാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് പരിപൂർണമായ ഉണർവ് കിട്ടാൻ വേണ്ടി ഉപവാസം നല്ലതാണ്. പല പ്രമുഖരും ഉപവസിച്ചിട്ടാണ് അവരുടെ കൃതികൾ എഴുതിയിട്ടുള്ളത്. പ്ലേറ്റോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സോക്രട്ടീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പി എൻ ദാസിന്റെ ലേഖനം ഇങ്ങനെ ഇത് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഉറങ്ങാണെങ്കിലും പകുതി ഉണർവില്ല, നമ്മൾ ഉണർന്നിരിക്കാണെങ്കിലും പാതി ഉറക്കത്തില്ല. ഇത് നമ്മുടെ ഒരു മനസ്സിന്റെ അവസ്ഥ. ഇത് നോമ്പെടുക്കുന്ന മനുഷ്യർക്ക് മാറ്റം വരുമെന്ന് പി എൻ ദാസിനെ പോലെയുള്ളവരെ എഴുതി വയ്ക്കുന്നു. റസൂലുള്ള പറയുന്നത്, ഒരു മനുഷ്യൻ പൂർണ്ണമായും ഉണർന്നു വരുന്നത് അവന്റെ എല്ലാ ചിന്തയും ആലോചനയും അവന്റെ പക്വതയും അവന്റെ ശരീരത്തിൽ അന്ന് വരെ ആ ശരീരം അനുഭവിക്കാത്ത വേദനയും ത്യാഗവും ഒക്കെ ബോധ്യപ്പെടുന്നത് മരണനേരത്താണ്. അന്നാസു നിയാം,
ജനങ്ങളെല്ലാവരും ഉറങ്ങാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഗസ്സാലി ഉദ്ധരിക്കുന്ന ഹദീസാണത്. ഫഇദാ മാതൂ ഇൻതബഹു, അവർ മരിക്കാൻ നേരമാ ആ ഉണർവിലേക്ക് പരിപൂർണമായും അവർക്ക് വരാൻ കഴിയായെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ, ഖുർആൻ ആയത്ത് കേട്ടോളൂ. ഒരു മനുഷ്യൻ ഉണരുന്ന നേരം മരണമാണെന്നല്ലേ പറഞ്ഞത്? ആ മരിക്കുന്ന നേരത്ത് ഉണർന്ന് പറയുന്ന മനുഷ്യന്റെ പക്വതയും വിവേകവുമാണ് ഈ ആയത്തുകൾ ചർച്ച ചെയ്യുന്നത്. ഓരോരുത്തർക്കും വരാനുള്ള മരണം വന്നു ചേരുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യണേ. പണമെന്ന് ഇവിടെ അർത്ഥമില്ല, പണം എന്ന് മാത്രം അർത്ഥം പറയേണ്ട കാര്യമില്ല. അള്ളാഹു നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് നല്ല ആരോഗ്യമാണെങ്കിൽ അമൽ ചെയ്യൂ. അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത് സ്വാധീനമാണെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി, ആവശ്യക്കാരന് വേണ്ടി ഉപയോഗിക്കൂ. അള്ളാഹു തന്നത് അതുപോലെ പണമാണെങ്കിൽ പണം റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗിക്കൂ, ഒഴിവ് സമയം ഉപയോഗിക്കൂ. റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെലവ് ചെയ്യാൻ പറ്റൂ? സമയം ചെലവ് ചെയ്യാം, അംഫഖ യുംഫിഖു ചെലവ് ചെയ്യാൻ അർത്ഥമുള്ളൂ. അത് പണം മാത്രമല്ല, സമയം ആരോഗ്യം ഒക്കെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാ, റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാം. ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുന്നേ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമ്മെ സഹായിക്കട്ടെ, റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യണം. മരണം വന്നാലോ ഫയഖൂല റബ്ബി, മരണം വരുന്നതിന് മുമ്പേ ചെലവ് ചെയ്യാം. അപ്പൊ മരണം വന്നാലോ, മരണം വന്നാൽ അവൻ മരണാസന്നൻ വിളിച്ചു പറയും, റബ്ബി എന്റെ മാത്രം റബ്ബേ, അങ്ങനെ വിളിച്ചു പറയും. ഇബ്ലീസ് പോലും പറഞ്ഞ വർത്താനാണത്. സയ്യിദന ആദം അലൈഹിസ്സലാം തൗബ ചെയ്തപ്പോൾ പറഞ്ഞത് റബ്ബന ളലംനാ, ഞങ്ങളുടെ റബ്ബേ എന്നാ പറഞ്ഞത്. ഞങ്ങളുടെ റബ്ബേ എന്ന് പറയുന്നതിനേക്കാൾ എന്റെ റബ്ബേ എന്ന് പറഞ്ഞു. ഇബ്ലീസ് പോലും വിവേകത്തോടെ കൂടെ പറഞ്ഞു, അല്ലാഹുവോട് വിവേകത്തോടു കൂടെ പറഞ്ഞു, റബ്ബി ബിമാ അഗ്വൈതനീ ലഉസയ്യിനൻ ലഹും ഫിൽ അർദ് വലഉഗ്വിയന്നഹും അജ്മഈൻ. വിവേകത്തോടുകൂടെ ഇബ്ലീസ് പറഞ്ഞു, പടച്ചോനെ എന്റെ റബ്ബേ, എന്റെ മാത്രം റബ്ബേ, അങ്ങനെ പറഞ്ഞത്. വിവേകം, വലിയ സങ്കടം വന്നാലും സന്തോഷം വന്നാലും വിവേകം വിടാൻ പാടില്ല. യൂസുഫ് നബി പറഞ്ഞല്ലോ, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിയോ തഅ്‌വീലിൽ ഹദീസ് ഫാതിറസ് സമാവാതി വല്ല അന്ത വലീ ഫിദ്ദുനിയാ വല്ലാഖിറ. വിവേകത്തോടു കൂടെ യൂസുഫ് നബി പറഞ്ഞതാ. വലിയ വിഷമങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് വിവേകത്തിലേക്ക് കടന്നു വന്നത്. ആ വിഷമം കാരാഗ്രഹത്തിന്റെ കന്മതിലിൽ കിടക്കേണ്ട അവസ്ഥയായിരുന്നു. സയ്യിദന യൂസുഫ് നബി ഇവിടെ കേട്ടോളൂ, മരണാസന്നനായ മനുഷ്യൻ വിവേകത്തോടുകൂടെ പറയാ, റബ്ബി എന്റെ റബ്ബേ, എന്റെ മാത്രം റബ്ബേ, എന്റെ മാത്രം എന്ന ചിന്തയിൽ നീ എത്തിയോടാ. അവിടെ നീ എത്തണമെങ്കിൽ നിനക്ക് മരണം വരേണ്ടി വന്നു. റബ്ബി 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 ലൗലാ അഖർതനി, ലൗലാ കൊടുത്ത് പറഞ്ഞ ഒരു സാധ്യത ഇല്ലാത്ത കാര്യമാ. ലൗ കൊടുത്ത് പറഞ്ഞാൽ ഒരു സാധ്യത ഇല്ലാത്ത കാര്യം, ഒരു സാധ്യത ഇല്ലാത്ത കാര്യം ഇപ്പൊ അവൻ ഇവിടെ ആവശ്യപ്പെടുന്നത് വിവേകത്തോടുകൂടെ. ഏറ്റവും അടുത്ത അവധിയിലേക്ക് എന്നെ ഒന്ന് പിന്തിപ്പിച്ചാൽ, അള്ളാഹുവെ ഏറ്റവും അടുത്ത ഒരു അവധി എനിക്ക് മരണവും വിട്ടൊരൽപ്പം പിന്തിപ്പിച്ചാൽ, ഞാൻ സദഖ ചെയ്യാമല്ല, എന്റെ സദഖയുടെ പവർ കൊണ്ട് ഞാൻ സ്വാലിഹീങ്ങളിൽ പെടും തമ്പുരാനെ, അത്രയും നല്ലൊരു സദഖ ഞാൻ ചെയ്യാം, എനിക്കൊരു അല്പം സാവകാശം താ. ഈ ആയത്തൊക്കെ ചിന്തിപ്പിക്കുന്ന ആയത്തുകളാ. പക്ഷെ വസ്തുത എന്താ, ഒരു ശരീരത്തിനും അതിന്റെ അവധി എത്തിയാൽ പിന്തിപ്പിക്കുന്ന പരിപാടി റബ്ബിനില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. കേട്ടോളൂ, ഈ ആയത്തിൽ പറഞ്ഞത് ഒരല്പസമയം എനിക്ക് എന്നെ നീ പിന്തിപ്പിച്ചാൽ ഞാൻ സദഖ ചെയ്യാമെന്നാ പറഞ്ഞത്. ഇത്രയും വലിയ വർത്താനം ആ മനുഷ്യൻ അവൻ മുമ്പൊരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇത്രയും അവൻ മുമ്പൊരിക്കലും ചിന്തിച്ചിട്ടില്ല. അവന്റെ ചിന്ത പൂർണ്ണമായും വർക്ക് ചെയ്തത് ആ മരണ നേരത്താണ്. തനിക്ക് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞത് കുറഞ്ഞ സമയം മാത്രമാണ് അല്ലേ? ആ കുറഞ്ഞ സമയത്തിൽ ഏറ്റവും വലിയ ശാരീരിക കർമ്മമായ നിസ്കാരം ചെയ്യാമെന്ന് അവൻ പറഞ്ഞില്ല, സദഖയാന്ന് പറഞ്ഞോളൂ.
കാരണം അസാധ്യമാണ് നിസ്കാരം ആ സമയത്ത് നിർവഹിക്കുക എന്നത്. കാരണം രണ്ടരക്കായത്തെങ്കിലും നിസ്കരിക്കണേ നല്ലൊരു സമയം വേണ്ടി വരും. പഠിച്ചവനോട് ഇപ്പം നേരത്തെ അത് ചോദിക്കാൻ പറ്റില്ലല്ലോ. സാങ്കല്പികമായി ആ കുറഞ്ഞ സമയം അനുവദിക്കപ്പെട്ടുവെങ്കിൽ തന്നെ നിസ്കാരത്തിന്റെ റക്കഴത്തുകളുടെ എണ്ണത്തിൽ സമയം ആപേക്ഷികമാണ്. രണ്ടരക്കായത്ത് നിസ്കരിക്കുന്ന ആൾക്ക് പിന്നെയും രണ്ടും കൂടി നിസ്കരിക്കണേ അത്രയും സമയം വേണം. അപ്പൊ കുറഞ്ഞ സമയം പിന്തിപ്പിക്കണമെന്ന് പറയല് സാധ്യമല്ല. അപ്പൊ നിസ്കാരം ഒരു കാരണവശാലും ആ കുറഞ്ഞ സമയത്തിൽ സ്യൂട്ട് ആവൂല. പിന്നെന്താ വേണ്ടത്? പിന്നെ വേണ്ടത് കേട്ടോളൂ, റക്അത്തിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സമയം അങ്ങനെ കൂടുതൽ വേണ്ടി വരും. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ സ്യൂട്ടായിട്ടുള്ള കാര്യം എന്താണ്? അത് സ്വദഖയാണ്. സ്വദഖയാണ്, കാരണം സ്വദഖ എന്നതിന് നിസ്കാരത്തെ പോലെ ഉളു വേണ്ട, ശുദ്ധി വേണ്ട, ഖിബല വേണ്ട, ഏകാഗ്രത പോലും വേണ്ട. ആ സ്വദഖയുടെ നേരത്തെ നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കുന്ന പോലെയുള്ള ഏകാഗ്രതയോ ശാരീരികമായ ആരോഗ്യമോ വേണ്ട. സദഖ ചെയ്യാൻ അത്രയും ആരോഗ്യമൊന്നും വേണ്ട, നിസ്കരിക്കുന്ന അത്രയൊന്നും വേണ്ട. സദഖ ചെയ്യാൻ ഒരു രൂപ സദഖ ചെയ്യാൻ വേണ്ട, അതേ സമയം തന്നെ മതി ഒരു കോടി സദഖ ചെയ്യാൻ. എന്നാൽ ഒരു റക്അത്ത് നിസ്കരിക്കുന്ന അത്രയും പോരാ, പത്രക്കാഴ്ച നിസ്കരിക്കാൻ. നിസ്കാരം പോലുമല്ല മനുഷ്യൻ പറഞ്ഞത്, കാരണം അവന്റെ ചിന്ത ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച സമയം ഈ മരണ നേരമാണ്. കാരണം അവൻ ഏറ്റവും കൂടുതൽ ഉണർന്ന് ചിന്തിച്ച നേരം അതാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ നേരത്ത് ആ മനുഷ്യൻ ഉണരാന്ന് പറഞ്ഞത് ഇങ്ങനെയാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ മനുഷ്യൻ നിസ്കാരം എന്ന് പറയുന്ന അവന്റെ ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മത്തെ പോലും പറയാതെ സദഖയെ പറഞ്ഞു. ആ സദഖക്ക് അവൻ എടുക്കുന്ന സമയം എത്ര സദഖ ചെയ്യാനും ഒരേ സമയം തന്നെയാ അവനുള്ളത്. മാത്രമല്ല ദാനം ചെയ്യുമ്പോൾ അവൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആത്മീയമായ ഒരു അനുഭൂതി, അവൻ്റെ ഒരു ആയുസ്സിൽ ഇതുവരെ അവന് കഴിയാതെ പോയ ആത്മീയതയ്ക്ക് അപ്പുറം കടക്കുന്ന സ്വലാഹിയത്ത, ഇത്ര നാൾ ജീവിച്ചിട്ട് അവൻ ഒരു രൂപ സദഖ ചെയ്താൽ അവന് കിട്ടാത്ത, അല്ലെങ്കിൽ ഇത്ര നാൾ ചെയ്ത അമലുകൾ കൊണ്ട് കിട്ടാത്ത ഒരു സ്വലാഹിയത്ത്, ഞാൻ സ്വാലിഹ്യങ്ങളിൽ പെടുമെന്ന് ഉറപ്പ് പറയും വിധത്തിലുള്ള അവൻ്റെ ആ ഒരു പ്രതീക്ഷ, ഇത്ര നാളും ജീവിച്ചിട്ട് അവന് ഇത്രയും നന്മ ചെയ്തിട്ടും സാധ്യമാവാത്തത് ഈ ഒരൊറ്റ സദഖ കൊണ്ട് അവന് സാധ്യവും. അത്രയും വലിയ സദഖ അവൻ ചെയ്യാൻ പോകുന്നത്, അതാണ് മനുഷ്യന്റെ വിവേകം. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയം ഏറ്റവും ആദ്യ സന്ദർഭത്തിൽ തന്നെ നന്മ ചെയ്യാൻ നമ്മൾ വൈകാൻ പാടില്ല. ഓരോ മനുഷ്യനും മരിക്കാൻ നേരത്ത് ചിന്തിക്കും ഇങ്ങനെ, പക്ഷെ അത് സാധ്യമല്ലെന്ന് ഖുർആൻ പറയാം. വല യുഅഖ്ഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, എല്ലാ മനുഷ്യരും മരിക്കാൻ നേരം ചിന്തിക്കുന്നു ഇത്രയും വലിയൊരു പുണ്യം ചെയ്യാൻ, ആ പുണ്യം ചെയ്യാൻ സാധ്യമല്ലാതെ അവന് പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ സഹാബി ചോദിച്ചു, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ജാഅ റജുലുൻ ഇലന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹി സദഖത്തി അഅലമു അജ്റാ. ഒരു സ്വഹാബി വന്നുകൊണ്ട് ഹബീബിനോട് ചോദിച്ചു, നബിയേ, ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സദഖ ഏതാ? ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സദഖ ഏതാ? നബിയെ, റസൂലുള്ള പറഞ്ഞത് കേട്ടോളൂ, അന്ത സദഖ വ അന്ത സ്വഹീഹുൻ സ്വഹീഹ്. നിനക്ക് പിശുക്കില്ലാത്ത മനസ്സുള്ളപ്പോ, നിനക്ക് ആരോഗ്യമുള്ളപ്പോ നീ സദഖ ചെയ്തതാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തഖ്സൽ ഫഖറ, തീർന്നു പോകുമോ എന്ന് നിനക്ക് പേടിയുമുണ്ട്. വതഅ്മലുൽ ഗന, കുറെ പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. സദഖ ചെയ്തോളൂ, ആ നേരത്ത് അത് നിനക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, വലാ തുംഹീലോ, ഒരിക്കലും ദാനം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സാവകാശം കാണിക്കല്ലേ, ദാനം തന്നെയല്ല ഒരു നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ സാവകാശം കാണിക്കല്ലേ, പിന്നാവട്ടെ എന്ന് ചിന്തിക്കല്ലേ. ഹത്താ ഇദാ ബലഗത്തുൽ ഉൽഖൂം, തൊണ്ടയില് റൂഹി വന്ന് ഇസ്രായിൽ റൂഹി പിടിച്ച് തൊണ്ടയിൽ എത്തുന്ന സമയം വരെ നിങ്ങൾ കാത്തു നിൽക്കല്ലേ നന്മ ചെയ്യാൻ, പെട്ടെന്നായിക്കോട്ടെ. ആ സമയം നിങ്ങൾക്ക് തൊണ്ടയില് റൂഹി എത്തിക്കഴിയുമ്പോൾ, സദഖ ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ പറയും തൊണ്ടയിൽ റൂഹി എത്തിക്കഴിയുമ്പോൾ ഇന്ന ആൾക്ക് ഇത്ര, ഇന്ന ആൾക്ക് ഇത്ര എന്ന് പറയും. ആർക്കും അത് ഉപകാരപ്പെടാതെ പോകുന്ന ഒരു സന്ദർഭമാണ്. നിനക്ക് ഉപകാരത്തിലാവണമെങ്കിൽ നേരത്തെ ആയിക്കോ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. അതിൻ്റെ കൂടെ നമ്മൾ ആവേണ്ട മൂന്നാമത്തെ ഒരു അവസ്ഥയുണ്ട്, മുസ്തഖീമീങ്ങളാവണം. മുസ്തഖീം, സ്ഥിരത ഉള്ളവൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുക, അത് ചില സന്ദർഭത്തിൽ തീരെ ഇല്ലാതെ പോകുന്ന അവസ്ഥയുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ കൂടും. സ്വഹീഹുൽ ബുഖാരിയുടെ തുടക്കത്തിലൊക്കെ പറയുന്നുണ്ട് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന്.
ഫതുഹുൽ ബാരി അത് വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തി, ലിയത്മയിന്ന ഖൽബി, എന്റെ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി, ലിയസ്ദാദ യഖീനി, ലിയസ്ദാദ ഈമാനി എന്ന് ഫതുഹുൽ ബാരി പറയുന്നുണ്ട്. ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും കുറയും, വർദ്ധിക്കും കുറയും. പക്ഷെ ഈമാനും നമ്മുടെ ഇസ്ലാം, ഈമാൻ അതിനപ്പുറമുള്ള മൂന്നാമത്തെ അവസ്ഥയാണ് നമ്മുടെ ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്തെ നമ്മൾ ചോദിക്കുക, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീം എന്ന ആ അവസ്ഥ, മുസ്തഖീമായ അവസ്ഥ ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത് ഉണ്ടെങ്കിൽ ഈമാൻ നിലനിൽക്കും, ഈമാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇസ്തിഖാമത്ത്. ഈ ഇസ്തിഖാമത്തിനെ ചോദിക്കാൻ ആ ഖുർആൻ നമ്മോട് പറഞ്ഞത്, സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഇസ്തിഖാമത്ത് നമ്മൾ ചോദിക്കാണ്. ഒരു ദിവസം 5 വഖത്ത് നിസ്കാരത്തിലൂടെ 17 റക്അത്തുകളിലും നമ്മൾ നിർബന്ധമായും ചോദിക്കുന്നത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഈമാൻ ഒട്ടും താഴെ പോകില്ല. ഇനി കേട്ടോളൂ, ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തു ഫുസ്സിലത്തിന്റെ ആയത്ത്. ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه മരിക്കാനേരം മലക്കുകൾ വന്ന് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ആർക്കാണെന്ന് അറിയോ? മരിക്കാനേരം മലക്കുകൾ വന്നുകൊണ്ട് സന്തോഷിപ്പിക്കുകയും നമുക്ക് സമാധാനം തരികയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അത് മുസ്തഖീമായി ജീവിക്കുന്ന ആൾക്കാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മുസ്തഖീമായ അവസ്ഥ എങ്ങനെയാണെന്നറിയോ? കേട്ടോളൂ കേട്ടോളൂ, മഹാനായ ഇമാം ഇസ്മാഇൽ ഹഖുൽ ബറൂസവി തങ്ങള് ഈ മുസ്തഖീമായ അവസ്ഥയെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടോ, സൂറത്തു ഹൂദിന്റെ വ്യാഖ്യാനത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുസ്തഖീമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പർവ്വതത്തെ പോലെ ആവുക എന്നാണ് അതിനർത്ഥം. പർവ്വതം എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന് 4 ഗുണങ്ങളുണ്ട്. ഒരു പർവ്വതത്തിൽ 4 ഗുണങ്ങളുണ്ട്. ആ 4 ഗുണങ്ങളും നമ്മളിൽ ഉണ്ടാവലാണ് മുസ്തഖീമായ അവസ്ഥ. ഈ 4 ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇബ്ലീസ് നമ്മുടെ മരണനേരത്ത് നമ്മെ ശല്യം ചെയ്യൂല. ഈ 4 ഗുണങ്ങൾ, പർവ്വതത്തിനുള്ള ഈ 4 ഗുണങ്ങൾ നമുക്കുണ്ട് എങ്കിൽ ഒരിക്കലും നമ്മുടെ നാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒഴിവല്ല. ഈ 4 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മുഅ്മിനായി മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് പർവ്വതത്തിന്റെ 4 ഗുണങ്ങൾ? ഒന്നാമത്തേത്, പർവ്വതത്തിലേക്ക് എത്ര വലിയ ചൂടടിച്ചാലും പർവ്വതം ഉരുകൂലാം. രണ്ടാമത്തേത്, പർവ്വതത്തിന് എത്ര തണുപ്പടിച്ചാലും പർവ്വതം അതിൽ കൂടുതൽ ഉറയ്ക്കുകയില്ല. മൂന്നാമത്തേത്, എത്ര വലിയ കാറ്റടിച്ച് വീശിയാലും പർവ്വതം ചലിക്കൂല, കുലുങ്ങൂല. നാലാമത്തേത്, പർവ്വതത്തിലേക്ക് എത്ര വലിയ വെള്ളപ്പൊക്കം വന്നാലും പർവ്വതം ഒലിച്ചു പോവൂല. ഈ 4 അവസ്ഥ പർവ്വതത്തിനുണ്ട്. ഇതൊരു മുസ്തഖീമായ അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യന് ഉണ്ടാവണമെന്ന് പരിശുദ്ധ ഖുർആൻ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുസ്തഖീമായ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യനാണ് എങ്കിൽ ആ മനുഷ്യൻ ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ആ നന്മയുടെ പേരിൽ ഹഖ് വെടിയൂല. അവന്റെ താല്പര്യത്തിനായി ഒരു നന്മ നമുക്കൊരാൾ ചെയ്തു, ആ ആളിൽ ചില അപാകതകൾ കണ്ടു, അവിടെ നമ്മൾ ഹഖിന്റെ ഭാഗത്ത് നിൽക്കേണ്ടി വരും. അയാൾ ചെയ്ത നന്മ ഓർത്തിട്ട് ആ ഹക്കിൽ നമ്മൾ കണ്ണടയ്ക്കൂല. പർവ്വതം അങ്ങനെയാ, പർവ്വതം അങ്ങനെ ഉറച്ചു നിൽക്കും. ഇതാ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. രണ്ടാമതോ, നമ്മളിലേക്ക് ആരെങ്കിലും ഒരു മോശമായ സ്വഭാവം കാണിച്ചാൽ നമ്മൾ അതിന്റെ പേരിൽ അയാളോട് ചെയ്യേണ്ട നന്മ വെടിയൂല. നല്ലത് കാണിച്ചാലും നമ്മൾ അയാൾ ചെയ്ത തെറ്റിൽ നമ്മുടെ നന്മ വെടിയൂല. ചീത്തയാണ് നമ്മളോട് കാണിക്കണമെങ്കിൽ പോലും നമ്മൾ അതിന്റെ പേരിൽ അയാളോട് നന്മ ചെയ്യേണ്ടത് നമ്മൾ വെടിയൂല. മൂന്നാമത്തേത് കേട്ടോളൂ, നമ്മുടെ ശരീരത്തിന്റെ താല്പര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ താല്പര്യത്തിന്റെ പേരിൽ നമ്മൾ ഹക്കിനെ വെടിയൂല. നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് വരുന്ന താല്പര്യം. ഇനിയോ, നമ്മെ ദുനിയാവിന്റെ താല്പര്യങ്ങൾ വന്ന് ചുറ്റി വലിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിന്റെ പേരിലും നമ്മുടെ നന്മ വെടിയൂല. ഈ 4 അവസ്ഥ, ഈ 4 അവസ്ഥ, ഇതാണ് മുസ്തഖീമായ അവസ്ഥ. ഈ മുസ്തഖീമായ അവസ്ഥ കിട്ടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ ഒരിക്കലും പിഴയ്ക്കൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ മുസ്തഖീമായ അവസ്ഥ എങ്ങനെ കിട്ടാ? മുസ്തഖീമായ അവസ്ഥ കിട്ടണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യാൻ വേഗത കാണിക്കണം. ഒരു നല്ല കാര്യത്തിന് തീരുമാനിച്ചാൽ, ഉദാഹരണം ഒരു ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചു, മനസ്സിലുണ്ടെങ്കിൽ വൈകരുത്, വേഗം ആയിക്കോളും. വാങ്കുളിച്ചു വേഗം പള്ളി പൊക്കോളൂ, ഇനി അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കരുത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം, സാമ്പത്തിക സഹായം, വൈകരുത്, വേഗം തന്നെ ചെയ്തോളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയത്. പർവ്വതത്തിന്റെ ദൃഢത പോലെ ഈമാൻ ദൃഢമാവ എന്ന അവസ്ഥ ആ മുസ്തഖീമായ മനുഷ്യൻ ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ വരുന്ന അവസ്ഥ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പർവ്വതത്തിന്റെ ഈ ദൃഢതയുടെ മുന്നിലും അള്ളാഹുവിനെ കുറിച്ചുള്ള വിവേകമുണ്ട്. ലവ് അൻസൽനാ ഹാദാൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു എന്ന വിചാരം പർവ്വതത്തിലാണ് എത്തുന്നതെങ്കിൽ പർവ്വതം പൊട്ടിത്തെറിക്കും. ഖുർആന്റെ അവതരണം പർവ്വതത്തിലായിരുന്നുവെങ്കിൽ പർവ്വതം പൊട്ടിത്തെറിക്കുന്നത് അങ്ങേക്ക് കാണാമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. റബ്ബേ നിന്റെ ഖുർആൻ പറഞ്ഞ ഇസ്തിഖാമത്തിന്റെ വഴി നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ, അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ബറക്കത്ത് ചെയ്യൂ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, വാട്സാപ്പിൽ ബന്ധപ്പെട്ടവർ, ഫോണിൽ വിളിച്ചു പറഞ്ഞവർ, നേരിട്ട് പറഞ്ഞവർ, കത്തെഴുതിയവർ, റബ്ബേ എല്ലാവരുടെയും ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. രോഗികൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അള്ളാഹുവെ എറണാകുളം ജില്ലയിലെ ആലുവക്കെടുത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ശിഫ നൽകുക അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. റഹ്മാനെ ആ കുഞ്ഞിന് പൂർണമായ ആരോഗ്യം നൽകണേ അല്ലാ. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ രോഗത്തിന്റെ കെടുതി അതിജയിക്കാനും അതിന്റെ പേരിൽ വന്നിരിക്കുന്ന ശാരീരികമായ പ്രയാസങ്ങൾ ആ കുഞ്ഞ് അതിജയിക്കാനുമുള്ള ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. കച്ചവടമുള്ളവർ ബിസിനസ് ഉള്ളവരൊക്കെ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ബർക്കത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കടബാധ്യതകളൊക്കെ നീ തന്നതാണ് അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കടബാധ്യതകൾ എല്ലാം നീ സലാമത്താക്കണേ അല്ലാ. അള്ളാഹുവേ പല മക്കളും പ്രായം കഴിഞ്ഞിട്ടും നടന്നു കാണുന്നില്ല എന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നീ വൈകല്യങ്ങൾ തരല്ലേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ പൊന്നു മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ശരീരം കൊണ്ട് കഴിവുള്ളവരാക്കണേ അല്ലാ. ആരോഗ്യമുള്ള മക്കളാക്കണേ അല്ലാ. അള്ളാഹുവേ വിവാഹപ്രായമായവർക്ക് അനുയോജ്യരായ ഇണകളെ തേടുന്ന രക്ഷിതാക്കൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ വിവാഹത്തിന്റെ ഖൈറായ സൗഭാഗ്യത്തിലേക്ക് അവരെ നീ വൈകാതെ എത്തിക്കണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, വിദേശത്തേക്ക് പോവേണ്ട മക്കളുടെ ജോലിയിലെ ആശങ്കകൾ പങ്കുവെച്ച മാതാപിതാക്കൾ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ വിദേശത്തേക്ക് പോവേണ്ട ഞങ്ങളുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കള്, മക്കള്, ബന്ധുമിത്രാദികൾ, അവരുടെ വഴികളൊക്കെ നീ ഖൈറാക്കി കൊടുക്കണേ അല്ലാ. ജോലിയിൽ വരാനിരിക്കുന്ന പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ നീ തട്ടിമാറ്റണേ അല്ലാ. ജീവിതത്തിന്റെ സന്തോഷങ്ങൾ എത്തിച്ചു കൊടുക്കുക അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട്. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ നീ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, വിഷമങ്ങൾ വരല്ലേ അല്ലാ. സുഖപ്രസവം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ദാഹുവേ റബ്ബെ ഞങ്ങളുടെ കൂട്ടത്തിൽ വീട് പണിയുമായി ബന്ധപ്പെട്ടവരുണ്ട്. റബ്ബേ അത് നീ ഖൈറായ നിലക്ക് നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് ഉംറ സിയാറ ഫർളായവരുണ്ട്. റബ്ബേ നീ അതെല്ലാം സലാമത്താക്കണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറയും ഫർളായവരിൽ റബ്ബേ അത് നിറവേറ്റാതെ നീ തിരിച്ചു വിളിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾക്ക് നീ അനുഗ്രഹം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും അവരുടെ വസ്തുക്കൾ വിറ്റ് പോവാനും മക്കളുടെ വിവാഹം നടക്കാനും
മറ്റൊന്ന് നല്ലത് തിരിച്ചു വാങ്ങാനും ഒക്കെ വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൗഫീഖ് നൽകണേ അല്ലാ, അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. ജനിതക സംബന്ധമായ പ്രയാസം കൊണ്ട് രണ്ട് മക്കൾ മരിച്ചുപോയി, മൂന്നാമത്തെ കുഞ്ഞിനും ആ പ്രയാസം തുടങ്ങി. 8 വയസ്സായി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞൊരു സഹോദരൻ ഏൽപ്പിച്ചത് ഓർക്കുകയാണ്. അല്ലാഹുവേ ആ കുഞ്ഞിന്റെ പ്രയാസം നീ മാറ്റണേ അല്ലാ, ഹാർട്ട് സംബന്ധമായുള്ള പ്രയാസമാ നീ അത് ദൂരീകരിക്കണേ അല്ലാ, ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അത്തരത്തിലുള്ള ജനിതക പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബെ അതല്ല നീ ശിഫയാക്കണേ അല്ലാ. ഹൃദയ രോഗമുള്ളവർ റബ്ബെ, ഹാർട്ട് അറ്റാക്കിന്റെ പ്രയാസം അനുഭവിക്കുന്നവർ അല്ലാഹുവെ, കീമോ ചെയ്യുന്നവർ ക്യാൻസർ രോഗികൾ അല്ലാഹുവെ, കോവിഡ് വന്നിട്ട് ക്ഷീണം മാറാത്തവർ കോവിഡ് രോഗികൾ എല്ലാവർക്കും ശിഫ നൽകുക അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബെ അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകുക അല്ലാ. ഞങ്ങളുടെ പഠനവേദിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.